ഹലോ, നമസ്കാരം. ഗുഡ് സ്റ്റാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും റൂമറുകളും അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അടുത്ത സീസണിലേക്ക് ഒരുങ്ങണമെങ്കിൽ അടിപൊളി ഐച്ചുപണി നടത്തേണ്ടതുണ്ട്. പുതിയ താരങ്ങളെയും അതുപോലെ തന്നെ പുതിയ പരിശീലകരൊക്കെ ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേക്കായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇതിനോടകം തന്നെ രണ്ട് യുവ താരങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അറുവ ഹോർമിപ്പാം അതുപോലെ തന്നെ സജീവ് സ്റ്റാലിൻ തുടങ്ങിയ രണ്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മറ്റൊരു സൈനിങ്ങിന് വേണ്ടി കൂടി തയ്യാറെടുക്കുകയാണ്. ഇത്തവണയും പ്രതിരോധ നിരയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സൈനിങ്ങിനായിട്ട് ഒരുങ്ങുന്നത്. ബംഗളൂരു എഫ്സിയുടെ താരമായിരുന്ന ഹർമൻജോത് ഖബ്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കൻഡിൽ സൈനിങ് കംപ്ലീറ്റ് ആയി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹർമൻജോത് ഖബ്രയെ നമുക്കറിയാം, ബംഗളൂരു എഫ്സിയുടെ പ്രതിരോധ നിരയിലെ ഒരു മികച്ച താരം തന്നെയാണ് ഖബ്ര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മത്സരങ്ങളൊക്കെ നമ്മൾ ബംഗളൂരു എഫ്സിയുടെ മത്സരം കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിരോധ നിരയിലെ ഒരു മികച്ച താരം തന്നെയാണ് ഹർമൻജോത് ഖബ്ര എന്ന് പറയുന്നത്. ആക്ച്വലി അദ്ദേഹം മിഡ്ഫീൽഡർ ആണെങ്കിൽ കൂടിയും പ്രതിരോധ നിരയിൽ റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ് ബംഗളൂരു എഫ്സിയിൽ അദ്ദേഹം മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹർമൻജോത് ഖബ്ര കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്നുള്ള റൂമറുകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്നാൽ അതിന് കുറച്ച് ശക്തി കൂടിയത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ്. ഇന്നലെ ബംഗളൂരു എഫ് സി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ താരം ക്ലബ്ബ് വിട്ടു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയതോടെയാണ് ഹർമൻജോത് ഖബ്ര ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കുമെന്നുള്ള ഈ റൂമറിന് കുറച്ചുകൂടി ഒരു ശക്തി കൂടിയത്. അതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ, താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ സൈൻ ചെയ്ത് കഴിഞ്ഞു, താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. തുടർച്ചയായ 3 സീസണുകൾക്ക് ശേഷമാണ് ഖബ്ര ബംഗളൂരു എഫ് സി വിടുന്നത്. താരം ക്ലബ്ബ് വിട്ടതിന് ശേഷം ISL മറ്റു പല ക്ലബ്ബുകളിൽ നിന്നും താരത്തിന് ഓഫർ വന്നിരുന്നു, എങ്കിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് സെലക്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സീസണിലെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 16 മത്സരങ്ങളാണ് ബംഗളൂരുവിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 3 അസിസ്റ്റുകളും താരത്തിൽ നിന്നുണ്ടായിരുന്നു. മറ്റു പെർഫോമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ 45 ടാക്കിളുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 31 ഇന്റർസെപ്ഷനുകൾ, 32 ക്ലിയറൻസ് ഉണ്ടായിരുന്നു, 15 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, 22 ഫോളുകളാണ് താരം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. 6 യെല്ലോ കാർഡുകളും താരം അവസാന സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് വഴങ്ങിയിട്ടുണ്ട്. അതിന് മുൻ സീസണുകളിലൊക്കെ താരം ശ്രദ്ധേയ പ്രകടനം തന്നെയാണ് ബംഗളൂരിന് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല ISL 2 കിരീടങ്ങളുള്ള ഒരു താരം കൂടിയാണ് ഹർമൻജോത് ഖബ്ര എന്ന് പറയുന്നത്. ചെന്നൈ എഫ്സിക്കൊപ്പം അദ്ദേഹത്തിന് ISL ചാമ്പ്യൻ ആകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരുവിനൊപ്പം അദ്ദേഹം ISL ട്രോഫി വിൻ ചെയ്തിട്ടുണ്ട്. സോ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ താരത്തിലൂടെ ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താരത്തിന്റെ വരവിലൂടെ ഈ സീസണിൽ, വരും സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനാകുമെന്ന് പ്രതീക്ഷയുണ്ട്. ഹർമൻജോത് ഖബ്രയുടെ കരിയർ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ ഫുട്ബോൾ അക്കാദമിയിലൂടെയാണ് ഫുട്ബോളിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം 2006 സ്പോർട്ടിംഗ് ഗോവയിലൂടെ അദ്ദേഹം സീനിയർ അരങ്ങേറ്റം നടത്തുന്നത്. പിന്നീട് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചു. ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ് താരം ISL വരുന്നത്, ചെന്നൈ FC. ISL ആദ്യ സീസണിൽ 2014-15 സീസണിലാണ് അദ്ദേഹം ചെന്നൈ FC വരുന്നത്. ചെന്നൈ FC ലോണിലാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് താരം വന്നത്. ചെന്നൈക്ക് വേണ്ടി 28 മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചെന്നൈ എഫ് സിക്കൊപ്പം അദ്ദേഹത്തിന് ഒരു കിരീടം നേടാനും സാധിച്ചു. അതിനുശേഷമാണ് താരം ബംഗളൂരു FC ലോണിൽ വരുന്നതും പിന്നീട് ബംഗളൂരു FC സ്ഥിര കരാറിലെത്തുന്നതും. 3 സീസണുകളിൽ ബംഗളൂരു FC പ്രതിരോധ നിരയിൽ ശ്രദ്ധേയ പ്രകടനം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചത്. അതിനുശേഷമാണ് താരം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിന് വേണ്ടിയും അതുപോലെ തന്നെ ജൂനിയർ ടീമുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സീനിയർ ടീമിന് വേണ്ടി 2 മത്സരങ്ങളാണ് ഹർമൻജോത് ഖബ്ര കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സീസണിലെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ മുന്നിര താരം ജോർദാൻ മറയെ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായേക്കുമെന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താരം ISL തന്നെ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള ചില സൂചനകൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ജോർദാൻ മറയെ ജംഷഡ്പൂർ FC പോയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നത്. ജംഷഡ്പൂർ FC താരവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജർദാൻ മറയെ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ഈ സീസണിൽ ശ്രദ്ധേയ പ്രകടനം നടത്തിയ ഒരു താരമാണ്. ഒരു വിദേശ താരം കൂടിയാണ് ജർദാൻ മറ എന്ന് പറയുന്നത്. അദ്ദേഹം 19 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ കളിച്ചത്. 7 ഗോളുകളും 1 അസിസ്റ്റും ജോർദാൻ മറയിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 51 ഷോട്ടുകൾ അടിച്ചിട്ടുള്ള താരം കൂടിയാണ് ജോർദാൻ മറയെന്ന് പറയുന്നത്.
FTWC ആണ് ചെറുതാണ് മുറേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോയേക്കും. ജംഷഡ്പൂർ താരവുമായി ചർച്ചകൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത ഒരു യുവ താരം തന്നെ, ഒരു യുവ വിദേശ താരം തന്നെയായിരുന്നു ജർദാൻ മുറേ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയായിരുന്നു. സോ താരം ജംഷഡ്പൂർ എഫ് സിയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കെ തന്നെ കോവിഡ് പ്രതിസന്ധികൾ ഇന്ത്യയിൽ രൂക്ഷമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ താരം ഒരുപക്ഷെ ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ തന്നെ ഏതെങ്കിലും ക്ലബ്ബുമായി താരത്തിന്റെ പഴയ ക്ലബ്ബുമായും കരാറിലെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവസാന സീസൺ ISL എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് വിന്നറായിട്ടുള്ള യുവതാരം അപ്പുയക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമങ്ങൾ നടത്തുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുയെ നമുക്കറിയാം അവസാന സീസൺ ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിലൂടെ ISL അരങ്ങേറ്റം നടത്തുകയും അരങ്ങേറ്റ സീസണിൽ തന്നെ ഒരു ഗംഭീര പെർഫോമൻസ് പുറത്തെടുക്കുകയും എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് നേടാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മാത്രമല്ല ISL ഒരു ചരിത്രം സൃഷ്ടിക്കാനും ഒക്കെ അപ്പുയക്ക് സാധിച്ചിരുന്നു. ISL ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും നിലവിൽ അപ്പുയയുടെ പേരിലാണ് അദ്ദേഹം ഈ സീസണിൽ നേടിയെടുത്തതാണത്. അത്തരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി ഗംഭീര പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ താരത്തിനെ അടുത്ത സീസണിന് തയ്യാറെടുക്കുന്ന ഒട്ടുമിക്ക ISL ക്ലബുകളും സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു താരം തന്നെയാണ് അപ്പുയ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഉള്ളതുമെന്നാണ് ബേസിക്കലി നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും താരത്തിനെ സ്വന്തമാക്കുന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വിലങ്ങുതടിയാകുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താരത്തിന് നൽകേണ്ടി വരുന്ന വലിയൊരു ഭീമമായ ട്രാൻസ്ഫർ ഫീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ട്രാൻസ്ഫറിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അവസാന സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരം തന്നെയാണ് യുവ മിഡ്ഫീൽഡറായിട്ടുള്ള അപ്പുയ ലാലങ്മാവിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നോർത്ത് ഈസ്റ്റിന്റെ അവസാന സീസണിലെ ഒരു ഇന്ത്യൻ നെട്ടല് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയായിരുന്നു അപ്പുയ എന്ന് പറയുന്നത്. അത്തരത്തിൽ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹം പുറത്തെടുത്തിരുന്നത്. എന്തായാലും എല്ലാ സീസണുകളിലും മികച്ച യുവതാരങ്ങളെ സ്വന്തമാക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അപ്പുയെ സ്വന്തമാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര ട്രാൻസ്ഫർ തന്നെയാകും അത്. ഫ്രണ്ട്സ്, അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ട്രാൻസ്ഫർ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കാര്യ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.